ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. നാം ഇന്ന് ധ്യാനിക്കുന്നത് 31 സങ്കീർത്തനം 7 വാക്യമാണ്. 31 സങ്കീർത്തനം പരാതിയുടെയും സ്തുതിയുടെയും സങ്കീർത്തനമാണ്. ആദ്യ ഭാഗം പരാതിയും അവസാന ഭാഗം സ്തുതിയുമാണ്. ഉത്കണ്ഠകൾ 3 അടിസ്ഥാന ഭയങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മരണഭയം, മാനുഷ്യഭയം, പരാജയ ഭീതി. ഇതിനുള്ള പരിഹാരമാണ് 31 സങ്കീർത്തനം നൽകുന്നത്. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു എന്നാ പറയാം. 1 വാക്യം, യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ ആശ്രയം ദൈവത്തിലാണ്. അവിടുത്തെ നീതിയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. സദൃശവാക്യങ്ങൾ 18:10 ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കുകയല്ല, ഉയർച്ചയും താഴ്ചയും ജീവിതത്തിൽ ഉണ്ടാകാം. പ്രിയരെ, ദൈവത്തോടൊപ്പമുള്ള ജീവിതം നമുക്ക് നിരന്തര സന്തോഷം പ്രദാനം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ഏത് സാഹചര്യമായാലും സന്തോഷമായാലും ദുഃഖമായാലും അവിടുന്ന് നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ്. 2 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, ദൈവം എപ്പോഴും കൂടെയുണ്ട്. 15 വാക്യം, എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു, ആയതിനാൽ എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ എന്നെ വിടുവിച്ച് എന്നെ കാത്തുകൊള്ളണമേ എന്ന സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയരെ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസ്ഥകളിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:13 വാക്യം, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്നെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. അതേ പ്രിയരെ, വലം കൈ പിടിച്ചിരിക്കുന്നവൻ സഹായിപ്പാൻ മതിയായവനാണ്, അതിനാൽ ഭയപ്പെടരുത്. 3 23-24 വാക്യങ്ങൾ പറയുന്നു, ദൈവമാകുന്നു നമ്മുടെ പ്രത്യാശ. 23 വാക്യം, യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിക്കുവിൻ, യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. 24 വാക്യം, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. പ്രിയരെ, അവിടുന്ന് നമ്മെ കാക്കുന്നു, അതിനാൽ ധൈര്യപ്പെട്ടിരിക്കണം, നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കണം. ഏത് സാഹചര്യങ്ങളിലും ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മുടെ പ്രത്യാശയാകുന്നു എന്ന് അറിഞ്ഞ് ദൈവത്തിൽ ശരണപ്പെട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനന്ദ്യത്തിനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന വചനത്തിനായ നന്ദിയോടെ സ്തുതിക്കുന്നു. മെയ് മാസത്തിലെ അവസാന ദിനങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ച കൃപകൾക്കായ സ്തോത്രം. ഈ 5 ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. 2022 5 അവിടുത്തെ വിലയേറിയ കൃപയിലായിരിക്കാൻ, അവിടുത്തെ സ്നേഹം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, ഇന്ന് ഈ വചനം ശ്രവിച്ച എല്ലാവരെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുക കർത്താവേ. പ്രാർത്ഥനാ വിഷയങ്ങൾ ധാരാളം അവരുടെ മനസ്സുകളിലുണ്ടല്ലോ, അവിടുന്ന് അറിയുകയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിലെ ഉൽപ്പൂളെ പോലും അറിയുന്ന ഒരു കർത്താവായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം കർത്താവേ. കർത്താവേ, രോഗത്തിൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുക്കണം. മറ്റു പലവിധമായ ആവശ്യങ്ങളുടെ നടുവിൽ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, വിവാഹപ്രായം എത്തിയ പ്രിയപ്പെട്ടവരുണ്ട്, നല്ല ദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, ശാരീരികമായ ക്ഷീണം അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്, പ്രായാധിക്യത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ശുശ്രൂഷ മുഖത്ത് അനേക പ്രതിബന്ധങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇവരെല്ലാവരെയും ഓർത്താ പ്രാർത്ഥിക്കുക കർത്താവേ. കൂടെ ഇരുന്ന് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തുതിക്കുന്നു. പിഞ്ചു വൈദ്യങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. മറ്റു പലവിധമായ ഭാരങ്ങളുടെ നടുവിൽ കൂടെ, അതുപോലെ കർത്താവേ ഡിപ്രഷന്റെ നടുവിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി അവിടുന്ന് കരുതുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. എല്ലാവരുടെയും ആവശ്യങ്ങളെ അറിയണം. താവി ജപ്തി ഭീഷണിയുടെ നടുവിൽ കൂടെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിന്റെ നടുവിൽ കൂടെ, അതുപോലെ മറ്റു പ്രയാസങ്ങളുടെ നടുവിലായിരിക്കുന്നവരെ സഹായിച്ചു. അവിടുന്ന് കരുതുന്ന കൃപകൾക്കായി സ്തോത്രം. അവിടെ ഞങ്ങളെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ.